സിനിമാ റിവ്യൂ. സിനിമാക്കാർ മാത്രമാണല്ലോ കഷ്ടപ്പെടുന്നത്, വേറെ ആൾക്കാരൊന്നും കഷ്ടപ്പെടുന്നില്ല. സിനിമാക്കാർ മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ, വേറെ ആൾക്കാരും കഷ്ടപ്പെടുന്നില്ല. പിന്നെ പ്രൊഡക്ഷൻ 80s 90s ഓരോ പ്രൊഡ്യൂസേഴ്സ് അവരുടെ ആ വീട് വിറ്റ് മറ്റേക്കാണ് പടം പ്രൊഡ്യൂസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വളരെ പ്രൊഡ്യൂസേഴ്സ് പടം പഠിക്കുന്നത് ബ്ലാക്ക് മണി വൈറ്റാക്കാൻ തന്നെയാണ്, പണ്ടത്തോടൊന്നുമല്ല. ജനങ്ങളെ പണ്ടന്മാരാക്കുകയാണ്. പോസിറ്റീവ് മാത്രം കൊടുക്കുകയാണെങ്കിൽ അത് ആപ്രി സ്വാതന്ത്ര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്നും നിൽക്കാൻ പോകുന്നില്ല, കാരണം ആപ്രി സ്വാതന്ത്ര്യമാണ് ബാധിക്കുന്നത്. ഇത് പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം പെണ്ണുങ്ങൾ കൂടെ കിടക്കാനും ബ്ലാക്ക് മണി വൈറ്റാക്കാനും തമാശ പറഞ്ഞാൽ ഷൂട്ട് ചെയ്തിട്ട് കണ്ട് എന്ത് വൃത്തിയിട്ട് കാണിച്ചാലും നമ്മൾ മിണ്ടായിക്കണം, എല്ലാം നല്ല നല്ലതെന്ന് പറയണം. ചുപ്പ് എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ്റെ സിനിമയിൽ റിവ്യൂസ് വെച്ച് കാണിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ കൂടെ നടക്കാൻ വേണ്ടിയാണ് മിക്കവരും പെണ്ണുങ്ങൾ കൂടെ നടക്കാനും പിന്നെ ബ്ലാക്ക് മണി വൈറ്റാക്കാനും പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കളി തമാശയിൽ പറഞ്ഞ് നടന്ന് പടം ഉണ്ടാക്കിയിട്ട് എന്ത് തോന്നുവാശം കാണിച്ചാലും നമ്മൾ പടം നല്ലതാണ് പറയണം. ഇത് ഏകാധിപത്യമല്ലേ, ഇത് കോടതി നിൽക്കാൻ പോകുന്നില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ശരിയാണ്, 80s 90s ഡയറക്ട് പ്രൊഡ്യൂസേഴ്സ് വീട് വിറ്റും ഭാര്യയുടെ താലി വിറ്റയ്ക്കാൻ ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നല്ല. വെറുതെ ആൾക്കാർ പണ്ടന്മാരാക്കില്ലേ. പിന്നെ സിനിമാക്കാർ മാത്രമാണ് കഷ്ടപ്പെടുന്നത്, വേറെ ആരും കഷ്ടപ്പെടുന്നില്ല. ഈ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരൊന്നും കഷ്ടപ്പെടുന്നില്ല, സിനിമാക്കാർ മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ. ഒരു പടം നന്നാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത സിനിമാക്കാർക്ക് ഉണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് ബിരിയാണി മോശമാണെങ്കിൽ കഴിക്കാൻ പറ്റുമോ? ഒരു സിനിമ നന്നാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഇവിടെ സിനിമാക്കാർക്ക് ഉണ്ട്. ഇതൊന്നും കോട്ടിൽ നിൽക്കാൻ പോകുന്നില്ല. ജനങ്ങളെന്താ മണ്ടന്മാരാണോ?